ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് അതിൻ്റെ ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഏരിയ എന്നുള്ളത് അതിൻ്റെ ആമുഖം ആണ് ഈ ആമുഖം എഴുതി തയ്യാറാക്കിയത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവാണ് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യയുടെ ആമുഖമായി മാറിയിട്ടുള്ളത് അപ്പോൾ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൻ്റെ ശില്പി ഈ ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് അതായത് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആമുഖം എന്ന ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പമാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രത്നം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് അറിയപ്പെടുന്നത് ആമുഖത്തെയാണ് ജവഹർലാൽ നെഹ്റു നാൽപ്പത്തി ഡിസംബർ മാസം പതിമൂന്നാം തീയതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അതായത് നമ്മുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ സമയം ഇന്ന ഇന്നതൊക്കെ ആയിരിക്കും നമ്മുടെ ലക്ഷ്യങ്ങൾ ഇന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കുന്നത് എന്ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയത്തിലൂടെ അവതരിപ്പിച്ചു ഈ ലക്ഷ്യപ്രമേയം പിന്നീട് നമ്മുടെ ആമുഖമായി മാറുകയും ചെയ്തു നാൽപ്പത്തിയേഴ് ജനുവരി മാസം ഇരുപത്തി തീയതി ഇത് നമ്മുടെ ആമുഖമായി നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ നാൽപ്പത്തി ഡിസംബർ പതിമൂന്നാം തീയതി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ നാൽപ്പത്തിയേഴ് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ ആമുഖമായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖമായി സ്വീകരിച്ചു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം ആരംഭിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം ആരംഭിക്കുന്നത് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് വീ ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്ന പേരിൽ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നു അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായ നമ്മുടെ ഭരണഘടനയുടെ എല്ലാ അന്തസത്തകളും അല്ല എല്ലാ കണ്ടൻറ്റുകളും നമ്മുടെ ഈ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നു ആമുഖം എഴുതിയത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവുമാണ് ഈ ആമുഖത്തെ ഒരിക്കൽ മാത്രമാണ് നമ്മൾ ഭേദഗതി ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്ന വർഷത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നാല്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് നമ്മൾ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് ഒരിക്കൽ മാത്രമേ ഈ ആമുഖത്തെ നമ്മൾ ഭേദഗതി ചെയ്തിട്ടും ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക ഭേദഗതിയെക്കുറിച്ച് നമ്മൾ വിശദമായി മറ്റൊരു ക്ലാസ് ചെയ്യുന്നതായിരിക്കും ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണ് ഇന്നേ വരെ നമുക്ക് നൂറ്റി നാല് ഭരണഘടനാ ഭേദഗതികളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ആമുഖത്തിൽ ആദ്യമായി ഒരു മാറ്റം വരുത്തുന്നത് ഇപ്പൊ പ്രധാനമന്ത്രി ആ കാലഘട്ടത്തിൽ നാല്പത്തിരണ്ടാം ഭേദഗതി നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യയുടെ എപ്പോഴത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും ആണ് ഇന്ത്യയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അതായത് നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാ ഗാന്ധിയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏകദിവസം നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്ന ഏകദിവസം നാൽപ്പത്തി ഒൻപത് നവംബർ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റീസോൾവഡി ടു കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരേ ഒരു ദിവസം മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ അത് നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് എന്ന് ഓർത്തിരിക്കുക ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല ആമുഖം എന്ന് പ്രസ്താവിച്ച കേസാണ് ബെറുബെറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബെറി കേസിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല ആമുഖം എന്ന് പ്രസ്താവിച്ചു രണ്ടും വേറെ വേറെ പറഞ്ഞാലും മതി ബെറുബെരെ എന്നുള്ളത് വേറെ വേറെ എന്നോർത്താലും മതി ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല എന്ന് പ്രസ്താവിച്ച കേസ് ബെറുബെരി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് എന്നാൽ പിന്നീട് എഴുപത്തി മൂന്നിൽ കേശവാനന്ദ ഭാരതി കേസിൽ കോടതി മറിച്ചൊരു വിധി പ്രസ്താവിക്കുന്നു ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം ആണ് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് രണ്ടും പ്രീവിയസ് ഇർ ക്വസ്റ്റ്യൻസ് ആണെന്ന് ഓർത്തിരിക്കുക ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല രണ്ടും വേറെ വേറെയാണ് എന്ന് നമ്മളോട് പറഞ്ഞു ബെറുബറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വർഷത്തിനധികം പ്രാധാന്യം നൽകിയില്ല എങ്കിലും ബെറുബറി കേസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല ആമുഖം എന്ന് പറഞ്ഞു കേശവാനന്ദ ഭാരതി കേസിലേക്ക് വരുമ്പോൾ ആമുഖം ഭരണഘടനയുടെ ഭാഗം ആണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അതിൻ്റെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചു ഏണസ്റ്റ് ബേക്കർ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ താക്കോലാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് വിശേഷിപ്പിച്ചു ഏണസ്റ്റ് ബേക്കർ താക്കോലും ബേക്കറും ഓർത്തിരിക്കുക ബേക്കറിയും താക്കോലും എന്ന രീതിയിലോ എങ്ങനെയെങ്കിലും നമ്മുടെ മൈൻഡിൽ കയറത്തക്ക രീതിയിൽ അതിനെ കണക്ട് ചെയ്യുക ഭരണഘടനയുടെ താക്കോൽ ആണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചു ബേക്കർ ഭരണഘടനയുടെ ആത്മാവ് എന്ന് നമ്മുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചു താക്കൂർ ദാസ് ഫാർഗവ് ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചു താക്കൂർദാസ് ഫാർഗവ് ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് ഭരണഘടനയുടെ ആത്മാവും താക്കോലും ആത്മാവും താക്കോലും താക്കോലുമെന്ന് ഒറ്റ വിശേഷണം നൽകി ജവഹർലാൽ നെഹ്റു ആത്മാവും താക്കോലും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആത്മാവെന്ന് മാത്രം പറഞ്ഞത് താക്കൂർദാസ് വാർഗവും താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാക്കറാണ് എന്നാൽ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ആത്മാവും താക്കോലുമാണ് നമ്മുടെ ആമുഖം എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് അതായത് നമ്മുടെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചു എൻ എ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് പൽക്കി വാല തിരിച്ചറിയൽ കാടാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചു എന്നെ പൽക്കി വാല ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം ജാതകം എന്ന് വിശേഷിപ്പിച്ചു കെ എം മുൻഷി ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചു കെ എം മുൻഷി എന്ന വ്യക്തി അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ പ്രാതിനിധ്യവും അല്ലെങ്കിൽ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം ആ ആമുഖത്തെ ഏണസ്റ്റ് ബേക്കർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ താക്കോലായും താക്കൂർദാസ് വാർഗവ് ആത്മാവായും നെഹ്റു ആത്മാവും താക്കോലുമെന്നും എൻ എ പൽക്കി ഭരണഘടനയുടെ തിരിച്ചറിയൽ കാടെന്നും കെ എം മുൻഷി ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്നും ആമുഖത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് നമ്മുടെ ആമുഖം ഒരേ ഒരിക്കൽ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് അന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് നമ്മുടെ പ്രസിഡന്റുമായിരുന്നു ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക ഡേറ്റ് നാൽപ്പത്തിയൊൻപത് നവംബർ ഇരുപത്തി ആറാണ് ആമുഖം നമ്മുടെ ഭരണഘടനയുടെ ഭാഗമല്ല രണ്ടും വേറെ വേറെയാണ് എന്ന് വെറുപെറി കേസിൽ കോടതി പ്രസ്താവിക്കുകയും എന്നാൽ ആമുഖം നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റുവും ഈ ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമെന്നറിയപ്പെടുന്നത് നമ്മുടെ ആമുഖത്തെയാണ് നാൽപ്പത്തി ആറാം തീയതി നാൽപ്പത്തി ഡിസംബർ പതിമൂന്നിന് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് നമ്മുടെ ആമുഖമായിട്ട് മാറിയിട്ടുള്ളതും